സിപിഎം നേതൃത്വത്തിൽ നടക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ സമസ്ത പങ്കെടുക്കുമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പറഞ്ഞു. നിരന്തരമായി മർദ്ദനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്കൊപ്പം നിൽക്കുക എന്നത് മനുഷ്യത്വമുള്ളവരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിപിഐഎം നേതൃത്വത്തിൽ നടക്കുന്ന റാലിയിൽ സമസ്ത പങ്കെടുക്കുമെന്നാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. ലോകത്ത് തുല്യതയില്ലാത്ത മർദ്ദനം നേരിടുന്നവരാണ് ഫലസ്തീൻ ജനത. നിരായുധരായ ഫലസ്തീൻ ജനതയെ അവരുടെ ഭൂമി കയ്യേറി ആട്ടി ഓടിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വമുള്ളവരുടെ കടമയാണെന്നും അതിനുവേണ്ടി ആരു നിന്നാലും അവരുടെ കൂടെ നിൽക്കണമെന്നാണ് സമസ്തയുടെ നിലപാടെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഫലസ്തീൻ പ്രശ്നം മർദ്ദിതരെ ലോകത്ത് തുല്യതയില്ലാത്ത മർദ്ദനം നടത്തപ്പെടുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ. നിരപരാധികൾ, നിരായുധർ, അങ്ങനെയുള്ള പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി മറ്റുള്ളവർ കയ്യേറി അവരെ ആട്ടിയോടിക്കപ്പെട്ട ഒരു സ്ഥിതിയിൽ അവരുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വമുള്ളവരുടെ കടമയാണ്. അതാര് നിന്നാലും അതിനോടുകൂടെ മനുഷ്യത്വ ഹൃദയമുള്ളവർ അതോട് കൂടെ കൂടണം എന്നുള്ളതാണ്. സമസ്തയുടെ നിലപാട് അക്കാര്യത്തിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഏത് വിഭാഗത്തിൻ്റെ കൂടെ ആര് കൂടിയാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. നേരത്തെ കേന്ദ്ര സർക്കാർ പൗരത്വ ബില്ലും ഏക സിവിൽ കോഡും കൊണ്ടുവന്നപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോട് സമസ്ത സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലും നിലപാടെന്നും ഉമർ ഫൈസി പറഞ്ഞു. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പിന്നെ പൗരത്വ ഭേദഗതി ബില്ല്, അതുപോലെ ഏക സിവിൽ കോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പം സമസ്ത അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സഹകരിക്കേണ്ട ഒരു സംഗതിയാണ് ഇക്കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കണമോ എന്ന ചോദ്യത്തിന് ഉമർ ഫൈസിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ലീഗ് പങ്കെടുക്കേണ്ടത് ലീഗ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ലീഗും പങ്കെടുക്കും. ലീഗ് ഇപ്പം ഒന്ന് നടത്തിയല്ലോ, നന്നായി ഒന്ന് നടത്തിയിട്ടുണ്ട്. സമസ്തയും നടത്തിയിട്ടുണ്ട്, അതുപോലെ പലരും നടത്തുന്നുണ്ട്. അതിലൊക്കെ പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ടതാണ്. ഒറ്റയ്ക്ക് നടത്തിയവർക്ക് വീണ്ടും കൂട്ടത്തിൽ നടത്താവുന്നതുമാണ്. അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ റിപ്പോർട്ടിൽ ഇ ടി ബഷീറിൻ്റെ ഇതുകൊണ്ട് പങ്കെടുക്കും എന്ന് ക്ഷണിച്ചാൽ പങ്കെടുക്കും, ക്ഷണിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.